മഴ പെയ്തിട്ടും പാലക്കാട് വെള്ളക്ഷാമം രൂക്ഷം. മലമ്പുഴ ഡാമിൽ ഇനിയുള്ളത് 20 ദിവസത്തേക്കുള്ള വെള്ളം മാത്രം. രണ്ടാം വിള കൃഷിക്ക് ആവശ്യത്തിന് വെള്ളമുണ്ടാകില്ലെന്ന ആശങ്കയിലാണ് കർഷകർ. മലമ്പുഴയിലെ വെള്ളത്തെ ആശ്രയിച്ചാണ് പാലക്കാട്ടെ രണ്ടാം വിള നെല്ല് കൃഷി ചെയ്യുന്നത്. ഏതാണ്ട് 18,000 ഹെക്ടർ സ്ഥലത്താണ് ഇങ്ങനെ കൃഷി ഇറക്കാറുള്ളത്. എത്ര വേനലിലും പാലക്കാടൻ നെൽപ്പാടങ്ങൾ പച്ചപ്പണിഞ്ഞത് ഈ വെള്ളം കൊണ്ടാണ്. കഴിഞ്ഞ വർഷം 116 ദിവസത്തോളം വെള്ളമെത്തിയ സ്ഥലത്ത് ഇക്കൊല്ലം 20 ദിവസം തികച്ചെത്തിക്കാനുള്ള വെള്ളമില്ല. മലമ്പുഴ ഡാമിൻ്റെ പരമാവധി ജലനിരപ്പ് 115.06 മീറ്ററാണ്. ഇപ്പോഴുള്ളത് 108.08 മീറ്റർ. ജില്ലയിലെ ശുദ്ധജല വിതരണത്തിനായി 106 മീറ്റർ ജലനിരപ്പ് ഉറപ്പാക്കേണ്ടതുണ്ട്. ജലസേചനം കൂടി പരിഗണിക്കുമ്പോൾ ജലനിരപ്പ് നിർബന്ധമായും 110 മീറ്ററെങ്കിലും വേണം. സംഭരണശേഷി വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 40% ആയിട്ടേ ഉള്ളൂ. ഇപ്രാവശ്യം കാലവർഷം കുറഞ്ഞത് കാരണം നമുക്ക് ഇപ്രാവശ്യം വളരെ കുറഞ്ഞ ജലം മാത്രമേ ഇപ്പോൾ ഡാമിലുള്ളൂ. അപ്പോൾ രണ്ടാം വിളയ്ക്ക് കൊടുക്കുവാനായിട്ട് ഇപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വെള്ളം ഇല്ല എന്നുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഇപ്പോൾ ഒരു 20 ദിവസത്തേക്ക് കൊടുക്കാനുള്ള വെള്ളം മാത്രമേ ഇപ്പോൾ ഡാമിൽ നിലവിലുള്ളൂ. മംഗലവും കാഞ്ഞിരപ്പുഴയും ഒഴികെ പാലക്കാട്ടെ മറ്റൊരു ഡാമിലും മതിയായ വെള്ളമില്ല. നെല്ലിന് വില കിട്ടാത്ത കർഷകന് കൃഷിക്ക് വെള്ളം കൂടി കിട്ടാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.